സൈന എക്സ് ഈക്വൽ ടു റൂട്ട് അങ്ങനെയുള്ള സൊല്യൂഷനാണ് എന്ന് പറഞ്ഞത് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ഇതിൽ ഇക്വേഷനാണ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഉണ്ട് ഇക്വേഷൻ ഇൻവോൾവിംഗ് ട്രിഗ്നോമെട്രിക് ഫംഗ് ഓർ വേരിയബിൾ ആർ കോൾഡ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ഓക്കെ അടുത്ത് ശ്രദ്ധിക്കണം സൈനക്സിന്റെയും കോസക്സിന്റെയും എന്താണ് റിപ്പീറ്റ് ആഫ്റ്റർ ടു പൈ അതുപോലെ തന്നെ ടാൻ എക്സ് റിപ്പീറ്റ് ആഫ്റ്റർ എവരി സോ ദ സൊല്യൂഷൻ ഓഫ് എ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ൾ സൈനക്സും കോസെക്സ് സീറോ ടു പൈ വരുന്ന സൊല്യൂഷിന് ശേഷം പിന്നെ സൊല്യൂഷൻ എൻ്റെ ചെയ്യുന്നതാണ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് അപ്പൊ സീറോ ടു പൈ ഉള്ളതാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നു പ്രിൻസിപ്പൽ സൊല്യൂഷൻ എക്സ്പ്രഷൻ ഇൻവോൾവിംഗ് എൻ വിച്ച് ഗീവ് ദ സൊല്യൂഷൻ ഓഫ് ദ ട്രോട്ടിക്കേഷൻ ജനറൽ സൊല്യൂഷൻ അതായത് എക്സാമ്പിൾ നോക്കാം സൈന എക്സ് ഈക്വൽ ടു വൺ ബൈ ടു നമുക്ക് എക്സ് ഈക്വൽ ടു പൈ ബൈ സിക്സ് ഓക്കെ ഇതാണ് എന്തെന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇനി നേരെ മറിച്ച് എക്സിക്വൽ ടു പൈ ബൈസിക്സ് പ്ലസ് ടു പൈ എൻ കാരണം ടു പൈ ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും ഇതാണ് ജനറൽ സൊല്യൂഷൻ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കുന്നു എൻ ഉപയോഗിക്കുന്നു ഓക്കെ സൈൻ എക്സ് ഈക്കൾ വൺ ബൈ ടു ഇതൊരു ഇതാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ പറഞ്ഞ ഇതുപോലെ ഒരു വാല്യൂ കൂടെ ഉണ്ട് പൈ ബൈസിക്സ് ഉണ്ട് അതുപോലെ തന്നെ അടുത്ത വാല്യം ഏതായിരിക്കും ഫൈവ് ഫൈ ബേസിക്സ് ഓക്കെ ഇവിടെ എക്സ് ഈക്വൽ ടു ഫൈവ് ഫൈ ബേസിക്സ് സെക്കൻഡ് ക്വാർട്ടറാണ് പ്ലസ് ടു പൈ എൻ ഇവിടുത്തെ ആൻസറ് എക്സ് ഈക്വൽ ടു ഫൈവ് ഫൈ ബേസിക്സ് ഇങ്ങനെ നമുക്ക് രണ്ട് ആൻസർ വരും ഞാൻ ഞാനൊന്നുകൂടെ പറയാം എന്താണ് ട്രിക്നോമട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് അവിടെ ഇതിൽ ഒരു ട്രിക്നോമെട്രിക് ഫംഗ്ഷൻ കാണും സൈന എക്സ് ഇക്കൽ ടു വൺ ബൈ ടു എക്സിന്റെ വാല്യൂ എത്രയാണ് എന്ന് ചോദിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞത് ട്രിക്നോമെട്രിക് ഇക്വേഷൻ ഓക്കെ എക്സീക്കൽ ടു പൈബേസിക്സ് എന്ന് പറയുന്നത് എന്താണ് കാരണം സീറോ ടു ടു പേയാണ് സൈനക്സിന്റെ ഡൊമൈൻ ഓക്കെ അതിനുള്ളിൽ വരുന്ന വാല്യൂ പൈ ബേസിക്സ് ആ ഫൈവ് പേ ബേസിക്സ് ആ അതിനെ നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയും അടുത്ത ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മളിപ്പോൾ എക്സിക്കൽ ടൈ ബേസിക്സിനോട് ഏത് ടു പേ ആഡ് ചെയ്താൽ ടൂപ്പേ ആഡ് ചെയ്താൽ ഫോർ പേ ആഡ് ചെയ്താൽ ഏത് കിട്ടുന്ന കിട്ടുന്നതിൻ്റെ സൊല്യൂഷൻ തന്നെയാണ് അതിനെ നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കുന്നു ജനറൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു എന്നാ ആഡ് ചെയ്തേ നമ്മൾ ജനറൽ സൊല്യൂഷൻ ും ഫൈവ് ടു പൈ എന്നും എന്താണ് രണ്ടും ജനറൽ സൊല്യൂഷൻ ആണ് ഈ ഫൈവ് ബൈ സിക്സും ഫൈവ് ആണ് എന്താന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ തീരമാൻ എനി റിയൽ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും എൻ പൈ പ്ലസ് മൈനസ് വൺ റേസ് ടു എൻ ടൈംസ് വൈ സൈനക്സിന്റെ വാല്യൂ സൈൻ വൈ ഈക്വൽ ആണ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും എൻ പൈ പ്ലസ് മൈനസ് വൺ റൈസ് ടു എൻ ടൈംസ് എന്തായിരിക്കും വൈ ആയിരിക്കും ആ ഒരു റിലേഷൻ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക സൈനെക്സ് സൈൻ വൈ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ അതിന്റെ വാല്യൂ എക്സ് ഈക്വൽ ടു എൻ ബൈ പ്ലസ് മൈനസ് വൺ റൈസ് ടു എൻ വൈ വേണ്ടി ഒരു പ്രൂഫ് തന്നിട്ടുണ്ട് പ്രൂഫ് എന്താണ് സൈനക്സ് സൈൻ വൈ സൈനക്സ് മൈനസ് സൈൻ വൈ സീറോ സൈനസ് സൈൻ ബൈബിളൂ കോസ് എക്സ് പ്ലസ് വൈ ബൈ ടു സൈൻ എക്സ് മൈനസ് ഫൈവ് ഐ ടു എന്നൊരു ഫോർമുല ഉണ്ട് സൈൻ എക്സ് മൈനസ് സൈൻ വൈക്ക് വരാം ടു കോസ് എക്സ് പ്ലസ് ഫൈവ് ഐ ടു സൈൻ എക്സ് മൈനസ് ഫൈവ് ഐ ടു ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് സീറോ ആണെങ്കിൽ എന്തായിരിക്കും അതിന്റെ മീനിങ് എന്തായിരിക്കും ആ പ്രോഡക്റ്റിലെ ഓരോ എന്തായിരിക്കും ഇൻഡിവിജ്വൽ ടൈം എന്തായിരിക്കണം സീറോ ആയിരിക്കണം അതുകൊണ്ടാണ് അതിനെ സീറോഡി കോസ് എക്സ് പ്ലസ് വൈവ് ഐ ടു സീറോ എഡിക്വേറ്റ് ചെയ്തു അതുപോലെ രണ്ടാമത്തെ ടൈം സൈൻ എക്സ് മൈനസ് ഫൈവ് ഐ ടു അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ചെയ്തത് സീറോ എടുക്വേറ്റ് ചെയ്തത് കോസ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പൈ ബൈ ടൂറെ മൾട്ടിപ്പിളിലാണ് കാരണം കോസ് പൈ ബൈ ടു നമുക്ക് സീറോ എന്ന് പറയുന്നത് അതുകൊണ്ട് എക്സ് പ്ലസ് ടു എൻ പ്ലസ് വൺ ഇൻറ്റു പൈ ബൈ ടു എന്ന് കിട്ടും അതുപോലെ സൈൻ സീറോ വരുന്നത് ഏതിലാണ് പൈയുടെ മൾട്ടിപ്പിൾ ആണ് ഓക്കെ അതുകൊണ്ടാണ് അതവിടെ എന്തെന്ന് എഴുതിയിരിക്കുന്നത് എൻ പൈ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കാരണം കോസ് സീറോ വരിക എന്ന് പറഞ്ഞാൽ അത് ബൈ ടുവിന്റെ മൾട്ടിപ്പിൾ ആണ് ടു എൻ പൈ പ്ലസ് പൈബൈൻ്റെ ഓർഡ് മൾട്ടിപ്പിൾ

ടു എൻ പ്ലസ് വൺ ഇൻറ്റു പൈ മൈനസ് വൈ എന്ന് കിട്ടും അത് ഏത് ഇക്വേഷനിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് ഈ ബ്ലൂ ഇക്വേഷൻ തന്നെയാണ് എന്ത് ചെയ്താൽ മതി റീ അറേഞ്ച് ചെയ്താൽ മതി ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക റീ അറേഞ്ച് ചെയ്യുക എക്സിക്കൽ ടു എൻ പ്ലസ് വൺ ടൈംസ് പൈ മൈനസ് വൈന്ന് കിട്ടും അപ്പം അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഇതുപോലെ തന്നെ എന്ത് കിട്ടും സിംപ്ലിഫൈ ചെയ്താൽ ഗ്രീൻ സ്റ്റെപ്പിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എക്സിക്കൽ ടു എന്താണ് എൻ പൈ പ്ലസ് വൈ എന്ന് കിട്ടും ഓക്കെ അങ്ങനെയാണീ രണ്ട് സ്റ്റെപ്പ് എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം ഓക്കെ അങ്ങനെ ഈക്വൽ ആയതിന് വരെ നമുക്ക് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം ടു എൻ പ്ലസ് വൺ പൈ പ്ലസ് മൈനസ് വൺ ടൈംസ് ടു എൻ പ്ലസ് വൺ ടൈംസ് വൈ അല്ലെ ടു എൻ പൈ പ്ലസ് മൈനസ് വൺ റൈസ് ടു എൻ ടൈംസ് വൈ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം കമ്പയൻ ചെയ്യാം കാരണം എന്തുകൊണ്ടാണ് മൈനസ് വൈക്ക് പകരം മൈനസ് വൺ റേസ് ടു എൻ പ്ലസ് വൺ ടൈം വൈ എന്ന് എഴുതാം എന്തുകൊണ്ടാണ് മൈനസ് വൺ റേസ്റ്റ് ടു എൻ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും മൈനസ് വൺ റൈസ് ടു എൻ ടൈംസ് മൈനസ് വൺ റേസ് ടു വൺ എന്ന് കിട്ടും ഇതൊസ്ലി പോസിറ്റീവ് ആയിരിക്കും ടൈംസ് നെഗറ്റീവ് വൺ അതിന് അവിടെ ഫൈനൽ ആൻസർ എത്ര കിട്ടും നെഗറ്റീവ് കിട്ടും അതുപോലെ തന്നെ പോസിറ്റീവ് സൈന് നമുക്ക് എന്തെന്ന് എഴുതാം മൈനസ് വൺ റേസ് ടു എൻ കാരണം എന്തുകൊണ്ടാണ് മൈനസ് വൺ റേസ് ടു ടു എൻ എന്നുള്ളത് എപ്പോഴും എന്താണ് പോസിറ്റീവ് ആണ് അപ്പം ഈ ഒരു പാറ്റേണിന്ന് നമുക്ക് എന്ത് ഇവിടെ ടു എൺ പ്ലസ് വൺ ആണ് ഇവിടെ മൈനസ് വൺ റൈസ് ടു വൺ പ്ലസ് വൺ വരും ഇവിടെ ടു എൻ ആണെങ്കിൽ മൈനസ് വൺ റൈസ് ടു എൻ വരും അതിന്റെ കറസ്പോണ്ടിങ് എക്സിക്കൽ ടു എൻ പൈ ഏതൊരു എൻ എന്ന് അല്ലെ പിന്നെ എടുക്കുക എൻ പൈ പ്ലസ് മൈനസ് വൺ റൈസ് അവിടുത്തെ വാല്യൂ എത്രയാണോ എൻ വൈ എന്നുള്ള അതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്നത് തീറം ടു ഫോർ എനി റിയൽ നമ്പേഴ്സ് കോസ് എക്സിക്കൽ ടു കോസ് പൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എക്സ് ഈക്വൽ ടു ടു എൻ പൈ പ്ലസ് ഓർ മൈനസ് വൈ അതാണ് റിലേഷൻ കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് ഓർ മൈനസ് വൈ എങ്ങനെയാണ് വരുന്നത് കോസെക്സ് ഈക്വൽ ടു കോസ് വൈ കോസെക്സ് മൈനസ് കോസ് വൈ സീറോ കോസ് എ മൈനസ് കോസ് വൈയുടെ ഫോർമുല ടു മൈനസ് ടു സൈൻ എ പ്ലസ് ബി ബൈ ടു സൈൻ എ മൈനസ് ബി ബൈ ടു എന്നുള്ളൊരു ഫോർമുല എടുക്കുക ഇങ്ങനെയുള്ളവരെ സീറോ ആണെങ്കിൽ എന്തായിരിക്കും ഇൻഡിവിജ്വൽ ടേം എന്തായിരിക്കണം സീറോ ആയിരിക്കണം സോ സൈൻ എക്സ് മൈനസ് വൈ ബൈ ടു എന്നുള്ള സീറോ ആയിരിക്കണം അതുപോലെ തന്നെ എന്തായിരിക്കും സൈൻ എക്സ് പ്ലസ് വൈ ബൈ ടു എന്നുള്ള സീറോ ആയിരിക്കണം എക്സ് പ്ലസ് വൈ ബൈ ടു സീറോ ആണെങ്കിൽ അതിൻ്റെ പോലെ എൻ ബൈയുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം അതുപോലെ രണ്ടും സീറോ ആണ് അതുപോലെ തന്നെ അപ്പോൾ രണ്ടാമത്തെ എന്തായിരിക്കും എക്സ് മൈനസ് വൈ ബൈ ടു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സൈൻ എക്സ് പ്ലസ് ഫൈവ് ബൈ ടു സീറോ ആണെങ്കിൽ എക്സ് പ്ലസ് ഫൈവ് ബൈ ടു എന്നുള്ള എൻ ബൈയുടെ മൾട്ടിപ്ലൈ ആയിരിക്കണം സൈൻ എക്സ് മൈനസ് ഫൈവ് ബൈ ടു എന്ന് പറഞ്ഞത് എക്സ് മൈനസ് ഫൈവ് ബൈ ടു എന്നുള്ള എന്തായിരിക്കണം എൻ പൈ ആയിരിക്കണം അതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്യുക ടു എച്ച് മൾട്ടിപ്ലൈ ചെയ്യുക എക്സിന് വരെ എന്ത് കിട്ടും ടു എൻ പൈ മൈനസ് വൈ എന്ന് കിട്ടും രണ്ടാമത്തെയാണ് എക്സിന് വരെ എന്തെന്ന് കിട്ടും ടു എൻ പൈ പ്ലസ് വൈ എന്ന് കിട്ടും അപ്പൊ അത് രണ്ടും കൂടെ കമ്പയൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എക്സിക്കല് ടു എൻ ബൈ പ്ലസ് ഓർ മൈനസ് ഫൈവ് ആ രണ്ട് ആൻസറും കൂടെ കമ്പയൻ ചെയ്ത് കഴിഞ്ഞാൽ സോ കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ എന്ന് പറഞ്ഞാൽ എക്സിക്കല് ടു എൻ ബൈ പ്ലസ് ഓർ മൈനസ് ഫൈ അങ്ങനെയുള്ള സൊല്യൂഷൻ പ്രൂവ് ദാറ്റ് ഇഫ് എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഓഡ് മൾട്ടിപ്ല ഫൈ ബൈ ടു ശ്രദ്ധിച്ചാണ് എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഓഡ് കാരണം അവിടെ ടാൻ ഡിഫൈൻഡ് അല്ല ഇവിടെ മീനിങ് എന്താണ് എക്സ് നോട്ട് ഈക്വൽ ടു എൻ പ്ലസ് വൺ ഇൻ ടു ആ ഒരു സ്പെഷ്യാലിറ്റി എന്ത് ചെയ്താണ് ശ്രദ്ധിച്ചേണം നോട്ട നോട് മൾട്ടിപ്പിൾ ടു എൻ പ്ലസ് വൺ സോ ടാൻ എക്സിക്കൽ ടു ടാൻ വൈ എക്സ് നോട്ട് ഇക്കൽ ടു എൻ പ്ലസ് വൺ ഇൻറ്റു ഫൈവ് ബൈ ടു സോ ടാൻ എക്സിക്കൽ ടു ടാൻ വൈ ടാനെക്സ് മൈനസ് ടാൻ വൈ സീറോ ഇനി റീ അറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ടാൻ എക്സിന് വരും സൈനെക്സാ വൈ കോസെക്സ് എന്ന് കൊടുക്കുക ടാൻ വൈക്ക് വരും സൈൻ വൈ വരെ കോസ് വൈ എന്ന് കൊടുക്കുക ചെയ്താൽ അറേഞ്ച് ചെയ്താൽ സൈനെക്സാ കോസെക്സ് കോസ് വൈ മൈനസ് കോസെക്സൈൻ വൈ ബൈ കോസെക്സ് കോസ് വൈസ്വൽ ടു സീറോ ഇങ്ങനെ സംതിങ് സീറോ ആണോ എന്നുണ്ടെങ്കിൽ എന്താണ് വൈ ബൈ കോസ് വൈ ടൈം കൊടുത്തു സൈനക്സ് എക്സ് അതിനെന്ത് സീറോ സംതിങ് സീറോ ആണെങ്കിൽ എന്ത് സീറോ ആയിരിക്കണം ന്യൂമറേറ്റർ സീറോ അഴിക്കണം സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് എ സൈൻ വൈ എന്ന് പറയുന്നത് എന്താണ് സൈൻ എക്സ് മൈനസ് വൈ ആണ് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസെക്സ് സൈൻ വൈ എന്ന് പറയുന്നത് എന്താണ് സൈൻ എക്സ് മൈനസ് വൈനസ് സീറോ വരും എക്സ് മൈനസ് വൈറോ വാല്യൂ എൻ ബൈ വരും എക്സിക്കൽ എൻ ബൈ പ്ലസ് വൈ എൻ്റെ ബിലോങ് ടു ഇൻറ്റിജർ അവിടെ എന്താണ് മീൻ ചെയ്യുന്നത് ഇൻഡിജർ കൊണ്ട്